വഖഫ് ബോർഡ് വിഷയത്തിൽ പാർട്ടിക്ക് പിടിവാശിയില്ലെന്ന് ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതനേതാക്കൾക്ക് കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വന്നിട്ടുണ്ടെന്നും മുസ്ലിം ലീഗിനാണ് ബോധ്യം വരാത്തതെന്നും മുഖ്യമന്ത്രി നെറ്റ്‌വർക്ക് ന്യൂസ് പ്രതിനിധി കെ എൻ വർഷ തയ്യാറാക്കിയ റിപ്പോർട്ട് സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് രാവിലെ മുതിർന്ന നേതാവ് ഓ വി നാരായണൻ പതാക ഉയർത്തതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ഹാളിൽ പ്രൗഢമായ വേദിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിശിതമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആകെ അതിപ്പോൾ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ മറ്റവരുമായി ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് വഖഫ് ബോർഡ് വിഷയത്തിൽ പാർട്ടിക്ക് യാതൊരു പിടിവാശിയും ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് മതനേതാക്കളോട് അറിയിച്ചിട്ടുള്ളത് അത് അവർക്ക് ബോധ്യം വന്നിട്ടുമുണ്ട് മുസ്ലിം ലീഗിനാണ് തീരെ ബോധ്യം വരാത്തത് എന്നാൽ അവരുടെ ബോധ്യം ആർക്ക് വേണമെന്ന പരുഷമായ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അവരോടെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം ബോധ്യമുണ്ട് ഇവർക്ക് ബോധ്യമല്ല പോലും നിങ്ങളെ ബോധ്യം ആര് പരിഗണിക്കുന്നു ഇന്ത്യയിലെ മുസ്ലിം ലീഗിൽ എന്താണോ ചെയ്യാനുള്ളത് ചെയ് ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല അതേസമയം നിങ്ങൾ ഇങ്ങനെ ഒരു വിദഗ്ധവാദവുമായി വരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറുന്നുമില്ല അത് മനസ്സിലായിക്കോ അത് അവരോട് പറഞ്ഞിട്ടുണ്ട് ലീഗിനോട് നിങ്ങൾ ആദ്യം ആരാണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം അത് മതസംഘടനയാണോ രാഷ്ട്രീയ സംഘടനയാണോ എന്ന് തീരുമാനിക്കണം എന്നടക്കമുള്ള ബി ജെ പിയെ അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി രാജ്യത്തെ തന്നെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുകയാണ് കോർപ്പറേറ്റുകൾക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ നൽകുന്നു കിട്ടാക്കടമായി പൊതുമേഖലാ ബാങ്കുകൾ എഴുതിത്തള്ളുന്നത് മുഴുവൻ കോർപ്പറേറ്റുകളുടെ കടമാണ് എന്ന രീതിയിലൊക്കെയുള്ള നിശിതമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് അനുവദിക്കില്ല എന്നാണല്ലോ പറഞ്ഞത് പുതുതായിട്ട് അനുവദിക്കുന്നല്ല അവിടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കില്ല എന്നാണല്ലോ പറഞ്ഞത് നമസ്കാരം നടത്താൻ അനുവദിക്കില്ല എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അത് സാധിക്കുകയോ സാധിക്കില്ല എന്നുള്ളതല്ല എവിടം വരെ അവർ പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ആർ എസ് എസ് സംഘപരിവാരം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ലാതോ കേരളം ആർഎസ്എസും ബിജെപിയും ആഗ്രഹിക്കുന്നത് എല്ലാം നടക്കുന്ന ഒരിടമല്ല കേരളം എന്നാൽ എല്ലാ അതിർവരമ്പുകളും തകർത്തുകൊണ്ട് ഏതറ്റം വരെയും പോകാൻ അല്ലെങ്കിൽ പറയാൻ അവർ ധൈര്യപ്പെടുന്നുണ്ട് അത് അതീവ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് നിസ്കരിക്കാൻ പോലുമുള്ള അവകാശം ഉണ്ടാകില്ല എന്ന രീതിയിൽ തലശ്ശേരിയിലെ മുദ്രാവാക്യം വിളികളെ കുറിച്ചുള്ള പരാമർശത്തിനിടയിലാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു വികസനവും ഇവിടെ നടത്തേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസിനും ബിജെപിക്കും എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ധ്രുവീകരണം ഉണ്ടാക്കുവാനും കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട് കർഷക സമരങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വർഗീയ ധ്രുവീകരണം നടത്തിയും അടിച്ചമർത്താൻ ശ്രമിച്ചും കേന്ദ്ര സർക്കാർ കർഷക സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നു എങ്കിൽ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കർഷകർക്ക് കഴിഞ്ഞു എന്ന് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിനെതിരെ കൃത്യമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരണമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ ജനങ്ങൾക്കൊപ്പം നിന്നുള്ള പ്രവർത്തനങ്ങൾ ാണ് നടത്തേണ്ടതെന്നും കേരളത്തിൽ ഒരു തുടർ ഭരണം കിട്ടിയതിന് കൊണ്ട് തന്നെ ഉത്തരവാദിത്തം കൂടിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി മാറാനാണ് ഇനിയുള്ള പരിശ്രമം വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചത് നെറ്റ്‌വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷം